Welcome to my classroom, a design of hydraulic structures. Hi all, I'm Lakshmi, assistant professor, department of civil engineering, SNIT, ADU. Discussing here how to design a trapezoidal notch hole. In the previous class, we discussed the design of trapezoidal notch type hole. And that step one, we calculated as dimension of notches, bottom width as 40 centimeter and top width it is 70 centimeter. And in step two, the length of drop wall between the side wall, that means the abutment, the length is calculated as 5.25 meter. And in this session, we move on to step three. Okay, next step three, profile of drop wall. Then figure. Okay, trapezoidal notch fold varakam. Okay, ibidna kattiya kattinatte ingadeku nokka. Okay, appozhaanu namukku ee picture kaanan pattunnathu. Namukku ini idinte dimensions aanu set cheyyendathu. So this is sill stone and this is a notch pier and this is body and this is foundation. Any cistern is here. Water cushion at the actium. Okay, height and X. And this is upstream FSL bed level and that height is H1 and downstream FSL bed level there. H2 under cistern length is LC. നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻസ് സെറ്റ് ചെയ്യാം. ടോപ്പ് വിഡ്ത്തും ബോട്ടം വിഡ്ത്തും ഹൈറ്റും, ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഡ്രോപ്പ് വോളിൻ്റെ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ടോപ്പ് വിഡ്ത്ത് നോക്കാം, അല്ലെ ടോപ്പ് തിക്നെസ് എന്ന് പറയും. ടോപ്പ് തിക്നെസ് ഓഫ് ദ ഡ്രോപ്പ് വോൾ നോക്കാം. ഫസ്റ്റ് ഈസ് ദ ടോപ്പ് തിക്നെസ് ഓഫ് ഡ്രോപ്പ് വോൾ. ജനറലി അറ്റ് സിൽ ലെവലിൽ നമ്മൾ തിക്നെസ് ഓഫ് ഡ്രോപ്പ് വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിക്നെസ് ഓഫ് ഡ്രോപ്പ് വോൾ അറ്റ് സിൽ ലെവൽ എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ എടുക്കുന്ന 15 to 30 centimeter ആണ്. ഓക്കെ, 15 to 30 centimeter ആണ് ജനറലി നമ്മൾ എടുക്കുന്നത്. 30 centimeter അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ദ ടോപ്പ് തിക്നെസ് ഓഫ് ഡ്രോപ്പ് വോൾ കാൽക്കുലേറ്റ് ചെയ്യാം, ഈസ് ഈക്വൽ ടു H1/2 പ്ലസ് 15 to 30 centimeter പ്ലസ് 15 to 30 centimeter. H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സ്ട്രീം എഫ് എസ് എൽ മൈനസ് അപ്സ്ട്രീം ബെഡ് ലെവലാണ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ H1, ദറ്റ് ഈസ് 11.50 മൈനസ് 10.0 അപ്സ്ട്രീം ബെഡ് ലെവൽ ഇറ്റ് ഈസ്. ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റിനകത്ത് ഗിവൺ ഡേറ്റയാണ്. സോ ദ ആൻസർ ഈസ് 1.5 ÷ 2 പ്ലസ് 15 to 30 centimeter ആണ്. 0.15 to 0.3 meter, then the answer is 0.9 to 1.05 meter. നമുക്ക് 1 meter എടുക്കാം. ഓക്കെ, 0.9 to 1.05, സോ ടേക്ക് ഇറ്റ് എസ് 1 meter. ഇതാണ് ടോപ്പ് വിഡ്ത്ത്, ടോപ്പ് വിഡ്ത്ത് ഓഫ് ദ ഡ്രോപ്പ് വോൾ വേണ്ട, ഇതാണ് 1 meter. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് വോൾ. Height of drop wall, it is denoted by capital H. Okay, okay, idana height H. Okay, namaku H kittanamenkil namaku water cushion de depth ennu parna adana X. Water cushion depth is X. Okay, നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എക്സ് പ്ലസ് H2 ഈക്വൽ ടു H2, എക്സ് പ്ലസ് H2, ദാറ്റ് മീൻസ് ഇത്രയും ഇവിടെ നിന്ന് ഇവിടെ വരയ്ക്കും. ഓക്കെ, ഈക്വൽ ടു 0.9 × H1 × റൂട്ട് ഓഫ് D. ഓക്കെ, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോപ്പ്, അത് നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്സ്ട്രീം എഫ് എസ് എൽ മൈനസ് ഡൗൺ സ്ട്രീം എഫ് എസ് എൽ, ഇറ്റ് ഈസ് 11 point upstream FSL minus downstream FSL full supply level.
ഇറ്റ് ഈസ് 11.5 മൈനസ് 9.5, ഇറ്റ് ഈസ് 2 മീറ്റർ. സോ നമുക്ക് ഡ്രോപ്പ് കിട്ടി 2 മീറ്റർ ആണ്. ഓക്കെ, ദ ഡെപ്ത് ഓഫ് ദ വാട്ടർ ദാറ്റ് ഈസ് 2 മീറ്റർ. അതിൻ്റെ ഹെച്ച് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സ്ട്രീം എഫ് എസ് എൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഈസ് 1.5. ഹെച്ച് ടു നമുക്ക് കിട്ടിയിട്ടുണ്ട്, 9.5 മൈനസ് 8, ഇറ്റ് ഈസ് 1.5. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ഹെച്ച് വൺ, ഹെച്ച് ടു ആൻഡ് ബി ഇൻ ദിസ് ഇക്വേഷൻ, അങ്ങനെ നമുക്ക് എക്സ് കിട്ടും. ദെർഫോർ എക്സ് പ്ലസ് 1.5 ഈക്വൽ ടു 0.9 ഇൻറ്റു ഹെച്ച് വൺ, ഇറ്റ് ഈസ് 1.5 ഇൻറ്റു റൂട്ട് ഡി, ദാറ്റ് ഈസ് 2 മീറ്റർ. ഓക്കെ, ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 0.4 മീറ്റർ, ദാറ്റ് ഈസ് 40 സെൻറ്റിമീറ്റർ. അത് വാട്ടർ കുഷ്യൻ്റെ ഡെപ്ത് ആണ്. ദിസ് ഇസ് എക്സ്, 40 സെൻറ്റിമീറ്റർ. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഈ ബോട്ടം ലെവൽ കണ്ടുപിടിക്കണം. ബോട്ടം ലെവൽ ഓഫ് ദ ഡ്രോപ്പ് വാൾ, അല്ലെങ്കിൽ ബെഡ് ലെവൽ ഓഫ് ദ സിസ്റ്റേൺ. സിസ്റ്റേണിൻ്റെ ബെഡ് ലെവൽ അല്ലെങ്കിൽ ബോട്ടം ലെവൽ ഓഫ് ദ ഡ്രോപ്പ് വാൾ. ഓക്കെ, ദെൻ ദെർഫോർ ബെഡ് ലെവൽ ഓഫ് ദ സിസ്റ്റേൺ, ബെഡ് ലെവലും ബോട്ടം ലെവൽ ഓഫ് ഡ്രോപ്പ് വാൾ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ മൈനസ് എക്സ് അല്ലേ? യെസ്, ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ മൈനസ് എക്സ്, മൈനസ് എക്സ്. ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ എത്രയാ? ദറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, 8.0. 8.0 മൈനസ് എക്സ്, എക്സ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു, ഇറ്റ് ഈസ് 40 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 0.4 മീറ്റർ. ദെൻ ഇറ്റ് ഈസ് 7.6, യാ 7.60, 7.60. ഇതാണ് നമ്മുടെ ബെഡ് ലെവൽ ഓഫ് സിസ്റ്റം, ദാറ്റ് ദിസ് ഈസ് പ്ലസ് 7.60. ഓക്കെ, നമുക്ക് ആ ലെവലും കിട്ടി, അതിൻ്റെ റിഡ്യൂസ് ലെവലും നമുക്ക് ഇപ്പോൾ ഓക്കെ ആയി, പ്ലസ് 7.60. ഇനി നമുക്ക് ഹൈറ്റ് ലൊക്കേറ്റ് ചെയ്യാം. ഹൈറ്റ് ഓഫ് ദ ഡ്രോപ്പ് വോൾ, ഇനിയിപ്പോൾ ഈസിയായി. ഹൈറ്റ് ഓഫ് ദ ഡ്രോപ്പ് വോൾ ഹെച്ച് ഈക്വൽ ടു എന്താ? ടോപ്പ് ലെവൽ ഓഫ് ദ ഡ്രോപ്പ് വോൾ മൈനസ് ബോട്ടം ലെവൽ ഓഫ് ദ ഡ്രോപ്പ് വോൾ. ടോപ്പ് ലെവലും ബോട്ടം ലെവലും നമുക്കറിയാം. സോ ടോപ്പ് ലെവൽ ഓഫ് ദ ഡ്രോപ്പ് വോൾ മൈനസ് ബോട്ടം ലെവൽ ഓഫ് ദ ഡ്രോപ്പ് വോൾ, രണ്ടിൻ്റെ ആറില് നമ്മുടെ കയ്യിലുണ്ട് ലെവൽ. ടോപ്പ് ലെവൽ ഓഫ് ദ ഡ്രോപ്പ് വോൾ ഈസ് 10.00, ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ബോട്ടം ലെവൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 10.00 മൈനസ് ബോട്ടം ലെവൽ. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു ബോട്ടം ബെഡ് ലെവൽ ഓഫ് സിസ്റ്റേൺ, ദറ്റ് ഈസ് ബോട്ടം ലെവൽ 7.6. ദെൻ ദ ആൻസർ ഈസ് 2.4 മീറ്റർ. ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഡ്രോപ്പ് വോൾ ക്യാപിറ്റൽ ഹെച്ച്. ഓക്കെ, ഹെച്ച് ഈക്വൽ ടു 2.4 മീറ്റർ. ദെൻ ഇപ്പം നമുക്ക് ടോപ്പ് വിഡ്ത് ആയി, ഹൈറ്റ് ആയി, ഇനി നമുക്ക് എന്താ ഉള്ളത്? ബേസ് വിഡ്ത്തും കൂടി. ഓക്കെ, നെക്സ്റ്റ് ബേസ് വിഡ്ത്ത് സി. തേർഡ് വൺ ഈസ് ബേസ് വിഡ്ത്ത് ഓഫ് ഡ്രോപ്പ് വോൾ. അതും കൂടി ആകുമ്പം ടോപ്പ് വിഡ്ത്ത്, ബേസ് വിഡ്ത്ത്, ഹൈറ്റ് ആകുമ്പോൾ നമുക്ക് പ്രൊഫൈൽ ഓഫ് ഡ്രോപ്പ് വോൾ ആയി. ഓക്കെ, ബേസ് വിഡ്ത്ത് ഓഫ് ഡ്രോപ്പ് വോൾ ഈക്വൽ ടു, ദിസ് ഇസ് ബേസ് വിഡ്ത്ത്, സ്മോൾ ബി ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ദെൻ വി ഹാവ് എൻ ഇക്വേഷൻ, ഹെച്ച്, ക്യാപിറ്റൽ ഹെച്ച് പ്ലസ് ഹെച്ച് വൺ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് റോ. ഹെച്ച് എന്താ? ക്യാപിറ്റൽ ഹെച്ച് ഇസ് ദ ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ ഡ്രോപ്പ് വോൾ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തേ ഉള്ളൂ, 2.4 മീറ്റർ. ദെൻ ഹെച്ച് വൺ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, 1.5 മീറ്റർ. റോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെറ്റീരിയൽ, നമ്മൾ മെറ്റീരിയൽ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് മെസനറി ആണ്. മെസനറിയുടേത് റോ 2.25 ആയിട്ട് എടുക്കുക. ഓക്കെ, ടേക്ക് റോ ഫോർ മെസനറി, ദെൻ ഇറ്റ് ഈസ് 2.25. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് റോ, ഹെച്ച് വൺ ആൻഡ് ഹെച്ച് ഇൻ ദിസ് ഇക്വേഷൻ. ദെൻ ദ ബേസ് വിഡ്ത്ത് ബി ഈക്വൽ ടു ബേസ് വിഡ്ത്ത് ബി, സ്മോൾ ബി ഈക്വൽ ടു 2.4 പ്ലസ് 1.5 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2.25. ദെൻ ബേസ് വിഡ്ത്ത് ബി ഈക്വൽ ടു 2.6 മീറ്റർ. ഓക്കെ,
ഇപ്പോൾ നമുക്ക് ടോപ്പ് ബോട്ടം ആൻഡ് ഹൈറ്റ് മൂന്ന് ഡയമെൻഷൻസും സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് എഗെയിൻ ഡ്രോ ദ ഫിഗർ. ഓക്കെ, ദിസ് ഇസ് 2.6 മീറ്റർ ബേസ് വിഡ്ത് ആൻഡ് ടോപ്പ് വിഡ്ത് ഇറ്റ് ഇസ് 1 മീറ്റർ ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഡ്രോപ്പ് വോൾ ഇറ്റ് ഇസ് ഹെച്ച് ഇസ് ഈക്വൽ ടു 2.4 മീറ്റർ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 3 കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് സ്റ്റെപ്പ് 4. ഓക്കെ, മോൺ ടു സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4, ദ ലെങ്ത് ഓഫ് ദ സിസ്റ്റേൺ. ലെങ്ത് ഓഫ് ദ സിസ്റ്റേൺ ദറ്റ് ഇസ് സോളിഡ് ആപ്രോൺ സിസ്റ്റേൺ, ടേക്ക് ഇറ്റ് ആസ് എൽ സി. ലെങ്ത് ഓഫ് ദ സിസ്റ്റേൺ ഇതാണ് എൽ സി ഡിസ്റ്റൻസ്, ഡി മുതൽ ഇവിടം വരെ. ഈ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം, അതായത് നമ്മുടെ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് എന്തോരം നീളത്തിൽ സിസ്റ്റേൺ കൊടുക്കണം, അതായത് ഇവിടുന്ന് വെള്ളം ഒഴുകി താഴെ വന്ന് ഇതിലേക്കാണ് വീഴുന്നത്, അപ്പോൾ ഇത് വാട്ടർ കുഷനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ എൽ സി വി ഹാവ് ആൻ ഇക്വേഷൻ ഫോർ ദ ലെങ്ത് ഓഫ് സിസ്റ്റേൺ. എൽ സി ഇസ് ഈക്വൽ ടു 1.5 + 2 √ H1 × D. എച്ച് വൺ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 1.5, ആൻഡ് ഡി ഇറ്റ്സ് എ ഡ്രോപ്പ്, അതും നമുക്കറിയാം ഇറ്റ്സ് 2 മീറ്റർ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ടു വാല്യൂ ഇൻ ദിസ് ഇക്വേഷൻ. 1.5 + 2 √ 1.5 × 2. ദെൻ ദ ആൻസർ ഈസ് 4.96 മീറ്റർ, 5 മീറ്റർ ആയിട്ട് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 5, ദ തിക്നെസ് ഓഫ് ദ ഫ്ലോർ ഓഫ് ദ സിസ്റ്റേൺ. നമുക്കിനി സിസ്റ്റേണിൻ്റെ തിക്നെസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, കാരണം എന്തോരം തിക്നെസ്സിൽ കോൺക്രീറ്റ് ഫ്ലോർ കൊടുക്കണം എന്നോടെ അറിയണം. കാര്യം അപ്ലിഫ്റ്റ്, കാര്യം ഈ തിക്നെസ് ഓഫ് ദ സിസ്റ്റേൺ ആണ് ഷുഡ് ബി സഫിഷ്യൻറ്റ് ടു റെസിസ്റ്റ് ദ അപ്ലിഫ്റ്റ്. ഓക്കെ, സോ നമുക്ക് തിക്നെസ് അറിഞ്ഞേ പറ്റുള്ളൂ. സോ മാക്സിമം അപ്ലിഫ്റ്റ് ഒക്കർ ചെയ്യുന്നത് ഈ ഡി പോർഷൻ, ദിസ് ഇസ് ടോ ഡി പോർഷൻ, അതാണ് ടോ ഡ്രോപ്പ് വോളിൻ്റെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാല് ഫുൾ വാട്ടർ റണ്ണിങ് ഫുൾ കണ്ടീഷനിൽ ഇരിക്കുമ്പോഴായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെഡ് കോസിങ് ഫ്ലോ, അതായത് ഡ്രോപ്പ് എത്രാന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് അപ്സ്ട്രീം FSL മൈനസ് ഡൗൺ സ്ട്രീം FSL. ഇറ്റ് ഈസ് അപ്സ്ട്രീം FSL 11.5. ഇവിടുന്ന് വെള്ളം വന്നിട്ട് അതായത് എനർജി ഡിസിപ്പേറ്റ് ചെയ്യുവാണ്. ഓക്കെ, സീപ്പേജ് വരത്തില്ല, വെള്ളം താഴെ കൂർന്നൂർന്ന് വന്ന് പോകുന്നത്. ആൻഡ് ദിസ് ഇസ് 2 മീറ്റർ. ഓക്കെ, ഹെഡ് കോസിങ് ഫ്ലോ ഇറ്റ് ഇസ് 2 മീറ്റർ. ആൻഡ് ഇനീഷ്യലി നമുക്ക് തിക്നെസ് ഒരു 1 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യുക. ഇനീഷ്യലി അസ്യൂം ദ തിക്നെസ് ഓഫ് സിസ്റ്റം, ദറ്റ് മീൻസ് ദ ആപ്രോൺ ഈസ് ടേക്ക് ഇറ്റ് ആസ് 1 മീറ്റർ. ഇനി വൺ തന്നെ മതിയോ അതിൽ കൂടുതൽ വേണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, ആൻഡ് ടേക്ക് ദ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് വിത്ത് ദ സ്ലോപ്പ് ഓഫ് 1 in 4. ഓക്കെ, എനർജി ഡിസിപ്പേഷൻ്റെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഇസ് 1 in 4. ഓക്കെ, ദെൻ എ ടു ബി എങ്ങനെയാണ് സീപ്പ് ചെയ്യുന്നത്, വാട്ടർ. ഓക്കെ, ദെയർഫോർ നമുക്ക് ആ സീപ്പേജ് ലെങ്ത്, ദ ലെങ്ത് ഓഫ് ദ ക്രീപ്പ് അപ് ടു എവിടെ വരക്കെ, പോയിന്റ് ഡി വരക്കെ. സോ ദ ലെങ്ത് ഓഫ് ദ ക്രീപ്പ് അപ് ടു ഡി വരക്കെ, ദാറ്റ് ഈസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി അല്ലേ. ആ റൂട്ട് നോക്കിക്കുക, എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി, അവിടുന്ന് വെള്ളം അപ്സ്ട്രീമിൽ നിന്ന് താഴേക്ക് സീപ്പ് ചെയ്ത് ഡിയിലെത്തും. ഓക്കെ, അപ്പോഴാണ് അവിടെ നമ്മൾ ഒരു അപ്ലിഫ്റ്റ് വരുന്നത്. നമ്മൾ ഹെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, എ ബി ഈക്വൽ ടു 2.4 + തിക്നെസ് നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്തു, പ്ലസ് എൻ്റെ പ്രൊജക്ഷൻ ഒരു 0.3 കൊടുക്കുക. ഓക്കെ, അസ്യൂം ദ പ്രൊജക്ഷൻ 0.3. ദെൻ സി ഡി എന്തായിരിക്കും, ബേസ് വിഡ്ത് പ്ലസ് 0.3, 0.3 + 2.6, ദാറ്റ് ഇസ് സി ഡി. ദെൻ ദ ലെങ്ത് ഓഫ് ദ ക്രീപ്പ് ഈസ് 6.3 മീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹെഡ് ലോസ് കണ്ടുപിടിക്കാം. ഓക്കെ, എനർജി ഡിസിപ്പേറ്റ് ചെയ്യുമ്പോഴുള്ള ഹെഡ് ലോസ് ബിറ്റ്വീൻ എന്താ, എ ആൻഡ് ഡി, ഇൻ ബിറ്റ്വീൻ ഉള്ള ഹെഡ് ലോസ്, ദറ്റ് ഈസ് ഗ്രേഡിയന്റ് വി നോ ദാറ്റ് 1 in 4, ദെൻ 6.3 / 4, ഇറ്റ് ഈസ് 1.6 മീറ്റർ. Then the residual head at D. Okay, then the residual head at D, it is take as H0. It is total head minus head loss. Total head and the number drop. Okay, that is 2 meter.
2.0 minus head loss and the now we calculate in between A and D, it is 1.6. Then the answer is 0.4 meter. Anganeyanengil namakku required thickness calculate. Okay, the thickness required at point D equal to H0 divided by rho minus 1. Okay, H0 is 0.4 residual head minus rho 2.25 specific gravity minus 1. And the answer is 0.35 meter. Okay, but minimum thickness itrayan undu. So the minimum thickness to be provided to withstand and the impact of the falling water. That is half into root of H1 plus D. H1 already ariyam 1.5, D drop 2. Substitute the value in this equation. Then the answer becomes 0.94 meter. Take it as 1 meter. Okay. So, namak endiyam 1 meter thick angilum minimum venam. Okay. So, provide a thickness of 1 meter concrete. Provide 1 meter thick concrete. ശരിക്കും നമുക്ക് റിക്വയർഡ് എത്രയായിരുന്നു 0.35. അത് പോരാ, മിനിമം 1 മീറ്റർ കൊടുക്കണമെങ്കിലേ നമുക്ക് അപ്ലിഫ്റ്റിനെ മറികടക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, കൺക്ലൂഡ് സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 ആൻഡ് സ്റ്റെപ്പ് 5. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ മൂവ് ഓൺ ടു സ്റ്റെപ്പ് 6. ടെക്സ്റ്റ് ബുക്സ് ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്. താങ്ക് യു.